നമസ്കാരം ഡോക്ടർ അനിൽ, പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ജെൻഡർ പാർക്കിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള ഗവൺമെന്റ് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആണ് ജെൻഡർ പാർക്ക് എന്നുള്ളത്. അവിടെ നിലവിൽ ഒഴിവുള്ള റിസർച്ച് അസോസിയേറ്റ്, ഡാറ്റ കളക്ടർ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഇതിലേക്കുള്ള നിങ്ങൾ ഇമെയിൽ ആയിട്ട് ആണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷാ ഫീസ് ഒന്നുമില്ല. 2022 February 21 വരെ cmdrec.gp@gmail.com എന്ന ഇമെയിലില് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം ബന്ധപ്പെട്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ എക്സ്പീരിയൻസിന്റെ കോപ്പി സഹിതം ഇമെയിലിലേക്ക് സ്കാൻ ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെൽ ബട്ടണിൽ ഓളിന് കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുകയും കാര്യങ്ങളൊക്കെ യഥാസമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ജെൻഡർ പാർക്ക് എന്നുള്ള കേരള ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഓഫ് കേരള ഇനിഷ്യേറ്റീവ് ആണ്. എന്തെന്ന് വെച്ചാൽ ജെൻഡർ ഇക്വാലിറ്റി എംപവർമെന്റും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണിത്. അപ്പം അതിന് ഒരു റിസർച്ച് ടീം വേണം, അതിനൊരു റിസർച്ച് അസോസിയേറ്റ്, രണ്ട് ഡാറ്റ കളക്ടർ ഒക്കെ ഇതിനുവേണ്ടി ഒരു ഡെലിബറേഷൻ ആൻഡ് ആക്ഷൻ പ്ലാൻ ഫോർ എംപവറിംഗ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നൊരു പ്രോജക്റ്റിലേക്കാണ്. അപ്പൊ ഈ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ റിസർച്ച് അസോസിയേറ്റിന് വേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ഇൻ ഡെവലപ്മെന്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ വിമൻ സ്റ്റഡീസ് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി, ഇതിലേതെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ റിസർച്ച് അസോസിയേറ്റ് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്, മിനിമം 2 വർഷമെങ്കിലും പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി റിസർച്ചുകളുടെ പരിചയം വേണം, നല്ല എഴുതാനും അതുപോലെ നല്ല അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ ഉണ്ടായിരിക്കണം. ശമ്പളമായിട്ട് ലഭിക്കുക, പ്രതിമാസം 30,000 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പോസ്റ്റ് ഡാറ്റ കളക്ടറുടെ പോസ്റ്റ് ാണ്. അതുപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി സോഷ്യൽ സയൻസിലോ ഹ്യൂമാനിറ്റീസിലോ സോഷ്യൽ വർക്കിലോ ഡെവലപ്മെന്റ് സ്റ്റഡീസിലോ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇപ്പൊ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും, എക്സ്പീരിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർക്ക് മുൻഗണന കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രതിമാസം 20,000 രൂപയാണ് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ CV ഡീറ്റെയിൽ ആയിട്ട് CV, നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാ ഷീറ്റ്, ഇതോടൊപ്പം ആപ്ലിക്കേഷൻ ഫോമിന് ഒരു ഡാറ്റാ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡാറ്റാ ഷീറ്റ് ഫില്ല് ചെയ്ത് നിങ്ങളുടെ CV സഹിതം വേണം അയക്കുവാനായിട്ട്. അതുപോലെ ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സിന്റെ ഒക്കെ സ്കാൻ ചെയ്ത കോപ്പിയും കൂടി നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാ ഷീറ്റിനോടൊപ്പം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം സ്കാൻ ചെയ്യാൻ വേണ്ടി. അതും കൂടെ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ CV, ഈ പേഴ്സണൽ ഡാറ്റാ ഷീറ്റും സ്കാൻഡ് കോപ്പിയോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അയക്കാനുള്ള ഇമെയിൽ ഉള്ളത് cmdrec.gp@gmail.com എന്നുള്ള ഇമെയിലാണ്. ഫീസ് അപേക്ഷാ ഫീസ് ഒന്നും ഇല്ല. അപ്പൊ ഇത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2022 February 21 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അധികം ദിവസം ഇല്ലാതുകൊണ്ട് എലിജിബിൾ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്രയും പേരെ അപ്ലൈ ചെയ്യുക. അപ്പൊ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയായിരിക്കും ഇന്റർവ്യൂവിന് വിളിക്കുക, ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.